ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. നമ്മുടെ ഫണ്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ്. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ചേർത്തല ഓട്ടോകാസ്റ്റിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനിലാണ്. ഇപ്പോ ഇവിടെ ഒരു കാർ നമുക്ക് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നതെന്നുള്ള ഒരു ഒരു ഇതാണ് ഞാൻ കാണിച്ചുതരാം. അതായത് ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ട് നമുക്ക് ഇത് അനേട്ടിന്റെ ഗവൺമെന്റ് ഏജൻസിയായ അനേട്ടിന്റെ പ്രോജക്റ്റിൽ വരുന്ന ഇപ്പൊ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചാർജിങ് സ്റ്റേഷനാണ്. ഇവിടെ നമുക്ക് മൂന്ന് വെഹിക്കിൾസ് ആണ് ഒരേപോലെ ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പോയിന്റ് ഉണ്ട്, ഇതൊരു പോയിന്റ് ആണ്. ഡി സി ടു, പിന്നെ ഒരു എ സി ടൈപ്പും ഉണ്ട്. വിവിധ കണക്ഷൻ പോയിന്റാണ്. ഇപ്പൊ ഒരെണ്ണം നമ്മൾ ഇവിടെ ഈ ഒരു വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് വന്നൊരു വണ്ടിയാണ്. ഏറ്റവും കൂടിയ വണ്ടിയാണ്. ചാർജ് ചെയ്തിട്ട് ഏകദേശം ഇപ്പൊ ഒരു 33% ചാർജ് ഉള്ള ഇത് ഫുൾ ആകാൻ വേണ്ടി ഏകദേശം ഒരു ഒരു 1 hour കൂടി എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. എന്തോ ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ടാണ് പുള്ളി നിൽക്കാതെ പോയത്. പിന്നെ ഇതിനകത്ത് ചാർജിങ് പെർസെന്റേജ് ഒക്കെ കാണിക്കുന്നുണ്ട്, നമുക്ക് 58 കാണിക്കുന്നുണ്ട്, 59 ആയി. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഒരേപോലെ കണക്ട് ചെയ്യാം, പിന്നെ മൂന്നാമത്തെയും കണക്ട് ചെയ്യാം. ഇത് എക്സിക്കോം എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാസ്റ്റ് ചാർജിങ് മെഷീൻ ആണ്. ഏകദേശം ഇപ്പം ഉപയോഗിച്ചിട്ട് വരാൻ നേരത്തെ കാറ് ചാർജ് ഫുള്ളാകുമെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് പുള്ളിക്ക് വണ്ടി എടുത്തിട്ട് പോവാം. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സെൻസർസ് ആണ് മെയിനായിട്ട്. നമ്മള് തന്നെ ഓപ്പറേറ്റ് ചെയ്യണം, നമ്മള് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചാർജ് ചെയ്യണം. അപ്പൊ നമുക്ക് എപ്പോ വേണേലും ഇത് ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും പുതുതായിട്ടുള്ള ഇപ്പൊ നമ്മളിപ്പം ചാർജിങ് ഇപ്പൊ വണ്ടി ഇപ്പൊ ചാർജ് ചെയ്യാനായിട്ട് അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മുടെ ആപ്പിൽ നമുക്ക് അത് വാലറ്റിൽ കിടക്കും. നമുക്കത് എപ്പോ വേണേലും നമുക്ക് ഫണ്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും കുറച്ച് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം 3 വണ്ടിയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലൊക്കേഷനിൽ. പിന്നെ കുറച്ച് സ്നാക്സിന്റെ അതേപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നുന്നു. ഇതേപോലെയുള്ള ചാർജിങ് സ്റ്റേഷനുകൾ നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പൊ ഇനി ഒരു 5 എണ്ണം കൂടി എനിക്ക് തോന്നുന്നു 5 എണ്ണം കൂടി ഇനി വരാനുണ്ട്. അപ്പം അതേപോലെയുള്ള ചാർജിങ് സ്റ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ദീർഘത്തിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾക്കൊക്കെ പുള്ളി ഇപ്പം ഞങ്ങളുടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പുള്ളി അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. പുള്ളി ഇവിടെ വന്നപ്പോ തന്നെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ബുക്ക് ചെയ്തിരിക്കുന്ന കാരണം മറ്റേ വണ്ടി മാറ്റി കൊടുത്തു. അതിന് പുള്ളിക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം കൊടുത്തു. അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇവിടെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഇത് താഴൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കും. ഇതെങ്ങനെ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ ഊരിയെടുത്ത് അണയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കിവിടെ വേറെ സെൽഫ് ആയിട്ടാണ് ചെയ്യുന്നത് കൊണ്ട് ദൂരത്തിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ മിക്കവാറും ഈ കണക്ക് വണ്ടി ഇവിടെ ഇട്ടിട്ട് ചാർജിൽ ഇട്ടിട്ട് അവർ ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ പോകും. ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആപ്പാടം ഉള്ളൊരു സാധനം ഇതാണ്. താഴ്ത്തൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. സംഭവം ഒന്നും അറിയത്തില്ല. എന്തായിരുന്നാലും ഞങ്ങൾ ഇതിനെ വഴി പോയപ്പോ ഒന്ന് പാസ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.